എത്ര നൂറ്റാണ്ട് പഴക്കമുള്ള ശില്പങ്ങളാണെന്ന് നമുക്കറിയില്ല. അതിപുരാതനം ശില്പവേലകൾ കണ്ടാൽ അതിപുരാതനമായിട്ടുള്ള ശില്പങ്ങളാണ് തഞ്ചാവൂർ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന. തഞ്ചാവൂർ നിന്നും ശില്പികളെ കൊണ്ടുവന്ന് നിർമ്മിച്ചു എന്ന് നമ്മുടെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കുന്നത് കാമ്പിത്താൻ മണ്ഡപത്തിലാണ്. കാമ്പിത്താൻ എന്ന പദം നമുക്കൊക്കെ അത്ര പരിചിതമല്ല. നമ്മൾ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാള് കൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന വെളിച്ചപ്പാടിനെ നമ്മൾ പല സിനിമകളിലും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പൊ വെളിച്ചപ്പാടിന്റെ മറ്റൊരു പേരാണ് കാമ്പിത്താൻ. ഈ ചിലയിടത്ത് കോമരം തുള്ളുന്നു എന്ന് പറയും, കോമരം എന്ന് പറയും. ഇവിടെ മണ്ണടി ഭഗവതി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടാണ് കാമ്പിത്താൻ. കുറേ സംഭവങ്ങൾ ഈ കാമ്പിത്താന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു മണ്ഡപമാണിത്. അതിവിശിഷ്ടമായ കൊത്തുപണികൾ കല്ലിൽ നിർമ്മിച്ചിട്ടുണ്ട്, കല്ലിൽ കൊത്തിയിട്ടുണ്ട്. അതുപോലെ പൂർണ്ണമായിട്ടും കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു മണ്ഡപമാണ്. ചരിത്രവും ഐതിഹ്യവും ഇഴപിരിഞ്ഞു കിടക്കുന്ന പൂർണ്ണമായും കല്ലിൽ തീർത്ത ഒരു സുന്ദര കാവ്യമാണ് കാമ്പിത്താൻ മണ്ഡപം. പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ മണ്ണടി പഴയകാവ് ദേവീക്ഷേത്രത്തിന് സമീപം കല്ലടയാറ്റിന് തീരത്തായാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കാമ്പിത്താൻ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. മണ്ണടി ദേവിയുടെ പ്രതിപുരുഷനും മഹാമാന്ത്രികനുമായിരുന്നു കാമ്പിത്താൻ എന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ഒന്നിൽ കൂടുതൽ കാമ്പിത്താന്മാർ മണ്ണടിയിൽ വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ വാമൊഴിയല്ലാതെ കൃത്യമായ കാലഘട്ടമോ ചരിത്ര രേഖകളോ എങ്ങും ലഭ്യമല്ല. തഞ്ചാവൂർ മാതൃകയിലുള്ള അപൂർവങ്ങളായ ശില്പങ്ങളാണ് മണ്ഡപത്തിലെ കരിങ്കൽ തൂണുകളിൽ കൊത്തിവെച്ചിട്ടുള്ളത്. മനോഹരമായ കൽമണ്ഡപത്തിൽ നിന്നും കടവിലേക്കിറങ്ങാൻ ചെങ്കുത്തായ കൽപ്പടവുകളുമുണ്ട്. കാമ്പിത്താൻ മണ്ഡപം നിലവിൽ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണുള്ളത്. പൂർണമായും ശിലയിൽ തീർത്തിട്ടുള്ള മണ്ഡപത്തിനുള്ളിൽ 100 ചതുരശ്ര അടി വിസ്തീർണമുള്ള രണ്ട് ചെറിയ ഹാളുകളും ഇടനാഴിയും കാണാം. വേലിത്തമ്പിതളവ തന്റെ അവസാന നാളുകളിൽ കാമ്പിത്താനെ തേടിയാണ് മണ്ണടിയിൽ എത്തിയതെന്നും എന്നാൽ അവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല എന്നും പറയപ്പെടുന്നു. അവസാനത്തെ കാമ്പിത്താന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കഥയും പരക്കുന്നുണ്ട്. ഒരിക്കൽ കാമ്പിത്താൻ പറഞ്ഞത്രേ, എന്റെ മരണത്തിന് ശേഷം ഇനി വരുന്ന കലിയുഗത്തിൽ മറ്റൊരു കാമ്പിത്താൻ ഇവിടെ വരികയും ആ സ്വയം പ്രഖ്യാപിതനായ കാമ്പിത്താനെ നിങ്ങൾ അംഗീകരിക്കണമെന്നും ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന ഉടവാളും കാൽച്ചിലമ്പുകളും ആറിന്റെ ആഴങ്ങളിൽ നിന്നും അദ്ദേഹം എടുത്തുകൊണ്ടുവരുമെന്നും എന്റെ ജീവനറ്റ ശരീരത്തിന്റെ ശേഷക്രിയകൾ ചെയ്യാൻ ആ കാമ്പിത്താന് മാത്രമേ അവകാശമുള്ളൂ എന്നും ആയതിനാൽ എന്റെ ജീവനറ്റ ശരീരം ഉപ്പും കർപ്പൂരവും ഇട്ട് അതുവരെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നത്രേ. ശരീരം ഉപ്പും കർപ്പൂരവും ഇട്ട് മണ്ണടി ക്ഷേത്രത്തിന് സമീപമുള്ള കാമ്പിത്താൻ നടയിൽ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ ശേഷം കാമ്പിത്താന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഇനിയൊരു കാമ്പിത്താൻ ഉണ്ടാകുമോ? വിശ്വാസികൾ കാത്തിരിക്കുകയാണ്.